നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോഴിക്കോട്ടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ജില്ലയിലെത്തി. വിവിധ മേഖലയിലെ വിദഗ്ധരാണ് സംഘത്തിലുള്ളത്. പുനെ NIV മൊബൈൽ ലാബ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിന്റെ സമീപം പ്രവർത്തന സജ്ജമായി. നിപ്പ രോഗ പകർച്ച വീണ്ടും ഉണ്ടായ സാഹചര്യത്തിലാണ് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം എത്തിയത്. വിവിധ മേഖലയിലെ വിദഗ്ധരാണ് സംഘത്തിലുള്ളത്. ഡൽഹി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്, ബാംഗ്ലൂർ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരാണ് സംഘത്തിലുള്ളത്. രാവിലെ കലക്ടറേറ്റിലെത്തിയ സംഘം ജില്ലാ കലക്ടറുമായി സംസാരിച്ചു. സംഘം നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പരിഹാര നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യും. എല്ലാ ദിവസവും സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച വിവരങ്ങളും കൈമാറും. ടീമിൻ്റെ പ്രവർത്തനങ്ങളെ തിരുവനന്തപുരത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ സീനിയർ റീജിയണൽ ഡയറക്ടർ ഏകോപിപ്പിക്കും. എപ്പിഡമോളജിക്കൽ വിലയിരുത്തലുകൾക്കും നിയന്ത്രണ നടപടികളിലും മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്നാണ് കേന്ദ്ര സംഘം പ്രവർത്തിക്കുക. പൂനെ NIVയുടെ മൊബൈൽ ലാബും മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിന് സമീപം പ്രവർത്തന സജ്ജമായി. ഇതോടെ നിപ്പ പരിശോധന കോഴിക്കോട്ട് തന്നെ നടത്തി ഫലം ഉടനടി ലഭ്യമാവുകയും ചെയ്യും. CTV പ്രാദേശിക വാർത്ത, മുക്കം.